ശ്രീ ജയസുരേഷ് ജി, നമ്മള് ഈ കണക്കുകളുടെ കഥകളൊക്കെ എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ കേരളത്തിന്റെ കടം എത്ര എന്ന് പോലും തിട്ടമില്ലാത്ത രീതിയിൽ പറയുന്നതിന്റെ 50-100 ഇരട്ടിയൊക്കെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമൊക്കെ അങ്ങ് കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു വീഡിയോയുടെ ഒരു ഭാഗത്ത് ഞാൻ കണ്ടു. ഇത്രയ്ക്ക് ഒരു അപകടകരമായിട്ടുള്ള അവസ്ഥ അത് പുറത്തു വരാനിരിക്കുന്നു എന്നുള്ളത് എങ്ങനെയാണ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്? ഞാനത് പറയാൻ ഭയച്ചു. അതിനു മുമ്പ് ഇപ്പൊ ഹരീഷ് പ്രസാദ് മേനോൻ പറഞ്ഞ ഒരു കാര്യം എനിക്കറിയാവുന്ന ഭാഗം കൂടി ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ. IGST വിഹിതം സംസ്ഥാനത്തുണ്ടാകുന്ന കൺസംപ്ഷന്റെ കണക്ക് വെച്ചുകൊണ്ട് ക്ലെയിം ചെയ്യാം കേന്ദ്രത്തിൽ. ഇപ്പൊ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന സാധനങ്ങൾ കേരളത്തിൽ കൺസ്യൂം ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആ വരുമാന നഷ്ടമുണ്ടല്ലോ, അതായത് ഇവിടെ കൊടുക്കുന്ന നികുതി ഉണ്ട് എങ്കിൽ പോലും ഇവിടെ ഉണ്ടാകുന്ന വരുമാന നഷ്ടം ഉണ്ട് എങ്കിൽ ആ വരുമാന നഷ്ടത്തിന്റെ കണക്ക് കേരളം കണക്കാക്കിയിട്ട് കേന്ദ്രത്തിന് കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ആ തുക കേരളത്തിന് തിരിച്ചു കിട്ടും. ഇതാണ് അതിന്റെ ഒരു പ്രോസസ്. പക്ഷെ അത് എങ്ങനെ കണക്കാക്കുമെന്ന് ചോദിച്ചാൽ കേരളത്തിലെ നികുതി പിരിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത് കണക്കാക്കി എടുക്കാൻ പറ്റുള്ളൂ. അതായത് കേരളത്തിലെ ഓരോ കടയിലും ഓരോ വ്യാപാര സ്ഥാപനത്തിലും വിൽക്കുന്ന സാധനങ്ങൾ അതിന്റെ ടാക്സ് ഇൻവോയ്സ് എഴുതി കഴിഞ്ഞ് കേന്ദ്രത്തിന് എത്ര കിട്ടി, കേരളത്തിന് എത്ര കിട്ടി, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് എത്ര കിട്ടി, കേരളത്തിന് എത്ര കിട്ടി എന്ന് കണക്കാക്കിയിട്ട് കേരളത്തിന്റെ AG കേരള സംസ്ഥാനത്തിന്റെ ഓഡിറ്റർ ജനറൽ ഇതിന്റെ കണക്ക് സമർപ്പിക്കണം, കേന്ദ്രത്തിൽ കണക്ക് സമർപ്പിക്കണം. അങ്ങനെ കേന്ദ്രത്തിൽ കണക്ക് സമർപ്പിക്കണമെങ്കിൽ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം കേരളത്തിൽ നികുതി പിരിക്കണം എന്നുള്ളതാണ്. നികുതി പിരിവ് വന്നപ്പോൾ കേരളത്തിന്റെ കണക്ക് എവിടെയാണ് കിടക്കുന്നത്? കേരളത്തിൽ പിരിച്ചെടുക്കാനുള്ള നികുതി 22,000 കോടി. അപ്പോൾ അതിൽ പല പ്രശ്നങ്ങളും ഉണ്ട്, കേസുണ്ട്, സ്റ്റേ ഉണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പഴയ കാലത്തെ പോലെ കേസ് സ്റ്റേ ചെയ്യുമെന്ന് ഇപ്പൊ നടപ്പില്ല. എങ്കിൽ പോലും ന്യായയുക്തമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചു പേർക്കൊക്കെ കിട്ടിയെന്ന് വരാം. അങ്ങനെ ആ സ്റ്റേയും തടസ്സങ്ങളും ഉള്ളതൊഴിച്ചാൽ 15,022 കോടിയിലധികം, കൃത്യമായിട്ട് പറഞ്ഞാൽ 15,272 കോടി കേരളത്തിലെ ചുമ്മാ പിരിച്ചെടുക്കാം. ഒരു തടസ്സവുമില്ല, ഒരു കേസും ഇല്ല, ഒരു വഴക്കും ഇല്ല, ആർക്കും ഒരു പ്രശ്നമില്ല, അത് പിരിച്ചെടുക്കാം. ഇത് പിരിച്ചെടുക്കാൻ ചെല്ലുമ്പോൾ ഇത് നമ്മളൊന്ന് ചിന്തിക്കുക, ഇത് ആരുടെ ആരാണ് നികുതി കൊടുക്കാത്തത്? ഓട്ടോറിക്ഷ തൊഴിലാളി നികുതി കൊടുക്കുന്നുണ്ട്, ചുമട്ട് തൊഴിലാളി നികുതി കൊടുക്കുന്നുണ്ട്, വിദ്യാർത്ഥികൾ നികുതി കൊടുക്കുന്നുണ്ട്, കർഷകർ നികുതി കൊടുക്കുന്നുണ്ട്, അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാര് അതുപോലെയുള്ള സ്വകാര്യ ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് നികുതി പിടിക്കുന്നുണ്ട്. അപ്പൊ സാധാരണക്കാരായിട്ടുള്ള എല്ലാ വിഭാഗം ആൾക്കാരും നികുതി കൊടുക്കുന്നുണ്ട്. പിന്നെ ആരുടെ നികുതിയാണ് പിരിക്കാത്തത്? അതിന്റെ കണക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നികുതി കൊടുക്കാത്തത് അബ്കാരികളാണ്. കേരളത്തിൽ 620 അബ്കാരി കോൺട്രാക്ടർമാരുണ്ട്. അവര് നികുതി കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തുന്നുണ്ട്. പാറമട മുതലാളിമാര് നികുതി കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തുന്നുണ്ട്. വൻകിട ബിസിനസ്സുകാരും വ്യവസായികളും നികുതി കൊടുക്കുന്നതിൽ, എല്ലാവരും അല്ല, കുറച്ചുപേരെങ്കിലും നികുതി കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തുന്നുണ്ട്. അവർ നികുതി കൊടുക്കുന്നില്ല. അപ്പോൾ തൊഴിലാളി വർഗ സർവാധിപത്യത്തിന്റെ പാർട്ടിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ എന്തുകൊണ്ടാണ് പാറമട മുതലാളിമാരോടും ബാർ മുതലാളിമാരോടും വ്യവസായികളോടും വൻകിട ബിസിനസ്സുകാരോടും നികുതി പിരിക്കാത്തത് എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമായ ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരം തേടും നമ്മൾ അവരുടെ അടുത്ത് ചെല്ലാതിരിക്കട്ടെ, നമ്മൾ ഈ പാറമണക്കാരന്റെ അടുത്ത് ചെല്ലാതിരിക്കട്ടെ, നമ്മൾ ഈ പാറ മുതലാളിയുടെ അടുത്ത് ചെല്ലാതിരിക്കട്ടെ, അവരോട് ചോദിക്കാം നിങ്ങളെന്താ നികുതി കൊടുക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾ നികുതി കൊടുക്കുന്നുണ്ട്, പക്ഷെ രസീത് കിട്ടുക. എന്താ രസീത് കിട്ടാത്തത്? ഞങ്ങൾ നികുതി കൊടുക്കുന്ന പാർട്ടിക്കാണ്, പാർട്ടി ഫണ്ടിലേക്ക് പൈസ കൊടുക്കുകയാണ്. അപ്പൊ ഞങ്ങൾ 10 കോടി രൂപ നികുതി അടക്കാനുണ്ടെങ്കിൽ 2 കോടി രൂപ പാർട്ടി ഫണ്ടിലോട്ട് കൊടുത്താൽ മതി, 8 കോടി രൂപ ലാഭമാണ്. ഇതാണല്ലോ ഇതിന്റെ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഈ 15,272 കോടി രൂപ പിരിച്ചെടുക്കാൻ പറ്റാത്തത്. അത് പിരിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ AG കണക്കുണ്ടാക്കാൻ പറ്റും. രസീത് എഴുതി ഈ നികുതി പണം പിരിച്ചെടുത്തു കഴിഞ്ഞാൽ കണക്കുണ്ടാക്കാം. ആ കണക്ക് വെച്ചിട്ട് കേന്ദ്രത്തിൽ ഈ പറഞ്ഞ നഷ്ടപരിഹാരത്തിന് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും. പക്ഷെ നിർഭാഗ്യവശാൽ കേരളത്തിൽ സംഭവിക്കുന്നത് ഈ നികുതി പിരിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പിരിച്ചെടുക്കാത്ത നികുതി അതിന്റെ ഒരു ചെറിയ അംശമെങ്കിലും പിരിച്ചെടുത്തിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. പിന്നെ നമുക്കറിയാവുന്ന വേറെ ചില കാര്യങ്ങളുണ്ട് നികുതി വെട്ടിപ്പിന്റെ വലിയ സംഗതികൾ.
ഇപ്പൊ ധൂർത്ത് ധനകാര്യ ധൂർത്ത് എന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ ധനകാര്യ ധൂർത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിയ ചിന്താ ജെറോമിന്റെ അല്ലെങ്കിൽ കെ വി തോമസിന്റെ ഇങ്ങനെ ധാരാളം പേരുടെ അതുപോലെ എ കെ ജി സെന്ററിന്റെ സ്മാരകം ഉണ്ടാക്കുന്നു, എ കെ ജി സ്മാരകം ഉണ്ടാക്കുന്നു, കെ എം മാണിക്ക് സ്മാരകം ഉണ്ടാക്കുന്നു, ഇങ്ങനെ പല കാര്യങ്ങൾ. ഇപ്പൊ ഞാന് പാലക്കാരനാണ്, പാലയിൽ കെ എം മാണിയുടെ പ്രതിമ ഉണ്ടാക്കാൻ വേണ്ടി 5 കോടി രൂപ അനുവദിച്ചു. ഞാൻ ഈ പ്രതിമ ഒന്ന് കണ്ടു, കാണാൻ പോയപ്പോ ഇത് കാണാനില്ല, ഇത് എവിടെയാന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. പാലായുടെ നഗരമധ്യത്തിലോ കാണാമെന്നിടത്തോ ഒന്നും ഈ പ്രതിമ വെച്ചിട്ടില്ല. ഇത് പാലായിലെ പല ബസ് സ്റ്റാൻഡുകളുള്ളതിൽ, അവിടെ 3-4 ബസ് സ്റ്റാൻഡ് ഉണ്ട്, അതിൽ ഒരു ബസ് സ്റ്റാൻഡില് വളരെ രഹസ്യമായിട്ടൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 5 കോടി രൂപയുടെ പ്രതിമയാന്ന് ഓർക്കണം, അതിന് കൂടി തന്ന 50,000 രൂപ മുടക്കില്ല. അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ട് ഈ 5 കോടി എഴുതി മാറ്റുകയാണ്. ഇത് പാവം ജോസ് കെ മാണിക്കൊന്നും കിട്ടുകയല്ല, ഇതൊക്കെ സി പി എമ്മുകാർ അടിച്ചുകൊണ്ട് പോയി, പകരം ഇങ്ങനെ 50,000 പ്രതിമയും കിട്ടി, അതേ ഉള്ളൂ. ഇതൊക്കെ ഓരോ പദ്ധതികൾ കൊണ്ടുവരുമ്പോഴും അതിന്റെ പേരിൽ കോടാനുകോടികൾ എഴുതി മാറ്റി അടിച്ചു മാറ്റുമ്പോൾ ഇതിനൊക്കെ എവിടെ രസീത് കാണിക്കാൻ പറ്റുക? അപ്പോൾ ഈ തരത്തിൽ കൊള്ള ചെയ്യണമെന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരു ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം കണക്കെഴുതുന്ന പരിപാടിയില്ല, ടാക്സ് അടയ്ക്കുന്ന പരിപാടിയില്ല, കൃത്യമായി നികുതി പിരിക്കുന്ന പരിപാടിയില്ല. സമ്പൂർണ്ണ സാമ്പത്തിക അരാജകത്വം കൊണ്ടുവന്ന് സമ്പത്ത് മുഴുവൻ പാർട്ടിയിലേക്കും പാർട്ടി നേതൃത്വത്തിലേക്കും അടിച്ചു മാറ്റുന്ന പകൽ കൊള്ളയാണ് ഇവിടെ നടക്കുന്നത്, ശുദ്ധമായ പകൽ കൊള്ളയാണ് ഇവിടെ നടക്കുന്നത്. നേരത്തെ ശ്രീ ഹരിപ്രസാദ് പറഞ്ഞ ഒരു സംശയത്തിനും കൂടി ഞാനൊരു മറുപടി പറയാൻ ശ്രമിക്കുകയാണ്. ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ മനോഭാവം എന്താണ്? സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എന്തുകൊണ്ടാണ് ഈ ടൂർ പോകുന്നതെന്ന്? കാരണം അവർക്ക് 17% ഡി എ കുടിശ്ശിക കൊടുത്തിട്ടില്ല, 17% ഡി എ കുടിശ്ശിക കൊടുത്തിട്ടില്ല. അത് മാത്രമല്ല, ലീവ് സറണ്ടർ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതായത് നമ്മളൊക്കെ 12 മാസം ജോലി ചെയ്താൽ 12 മാസം കൂലി കിട്ടും, പക്ഷെ സർക്കാർ ഉദ്യോഗസ്ഥന്മാര് 12 മാസം ജോലി ചെയ്താൽ 13 മാസത്തെ ശമ്പളം കിട്ടും. അതാണ് ലീവ് സറണ്ടർ സംവിധാനം. 1 മാസത്തെ ശമ്പളത്തിന് തുല്യമായിട്ടുള്ള തുക ലീവ് സറണ്ടർ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് അങ്ങേയറ്റം മാന്യമല്ലാത്ത പരിപാടിയാണ്, ചെയ്യാത്ത പണിക്കുള്ള കൂലിയാണെന്നൊക്കെ സി ഐ ടി യുവിനും അറിയാം, സി പി എമ്മിനും അറിയാം. അതുകൊണ്ട് അവർ ചോദിക്കുന്നത് ഇത് ചുമ്മാ കിട്ടുന്നതല്ലേ, അതുകൊണ്ട് ഇപ്പൊ തരുന്നില്ല, ഒരു 4 കൊല്ലം കഴിഞ്ഞ് ആ വരുന്ന ഗവൺമെന്റ് തന്നോളും എന്ന് പച്ചയ്ക്ക് പറഞ്ഞിട്ട് പറയാണ്, പേടിക്കേണ്ട കേട്ടോ, പി എഫിൽ ലയിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ 4 കൊല്ലം കഴിഞ്ഞ് വരുന്ന ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഈ ഗവൺമെന്റ് അല്ലല്ലോ, അതുകൊണ്ട് വരുന്ന ഗവൺമെന്റ് കൊടുത്തോട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. ഇതൊക്കെ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലാവും. കാരണം സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ 82% എൻ ജി ഒ യൂണിയനിൽ പെട്ടവരാണ്, സി ഐ ടി യു അഫിലിയേറ്റഡ് ആയിട്ടുള്ള സി പി എമ്മിന്റെ എൻ ജി ഒ യൂണിയനിൽ പെട്ടവരാണ്. ആ 82% പേർക്ക് കാര്യം മനസ്സിലായി, ഇത് കിട്ടാൻ പോകുന്നില്ല. അതായത് നമ്മളുടെ പി എഫിൽ ലയിപ്പിച്ച ലീവ് സറണ്ടർ കിട്ടാൻ പോകുന്നില്ല, കിട്ടാതെ കിടക്കുന്ന 17% ഡി എ കുടിശ്ശിക കിട്ടാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, വരാൻ പോകുന്ന ഡി എയും കുടിശ്ശികയാകാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ എല്ലാ ഹോപ്പും നഷ്ടപ്പെട്ടു. എന്നാൽ സമരം ചെയ്യാവോ? അത് പറ്റിയല്ല, കാരണം നമ്മുടെ സഖാവാണല്ലോ ഭരിക്കുന്നത്, അതുകൊണ്ട് സമരം ചെയ്യാൻ പറ്റിയല്ല. എന്നാ പിന്നെ ചെയ്യാവുന്ന ഏതെങ്കിലും ഒരു പ്രതിഷേധ മാർഗം എന്നുള്ള നിലയിൽ അങ്ങനെ മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണെന്ന് പറഞ്ഞ പോലെയാണ് പാറമടക്കാരൻ ഒരു ബസ് കൊണ്ടിട്ടു കയറിക്കൊള്ളാൻ പറഞ്ഞു. അയാൾക്ക് പാറമടയുടെ ലൈസൻസ് കൊടുത്ത ഓഫീസ് ആയിരിക്കും, അതുകൊണ്ടാണല്ലോ മുൻ തഹസീൽദാർ പോലെ അതിനകത്ത് വന്ന് കയറുന്നത്. അതാണ് അതിന്റെ രസം. അവിടുത്തെ തഹസീൽദാർ മാത്രമല്ല പോയത്, അവിടെ ഇരുന്ന പഴയ തഹസീൽദാരും കൂടെ വന്ന് ഈ ബസ്സിനകത്ത് കയറി എന്ന് പറഞ്ഞ അയാൾ ഇരുന്ന കാലത്ത് കൊടുത്തതായിരിക്കും, അതുകൊണ്ട് അയാളെ മറക്കാൻ പറ്റുമോ? ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് അന്വേഷിച്ച് പോകുമ്പോൾ വളരെ വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലാവും. സർക്കാരിലും ധനകാര്യ വകുപ്പിലും മുഖ്യമന്ത്രിയിലും ധനമന്ത്രിയിലും ഉദ്യോഗസ്ഥന്മാർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. പക്ഷെ നിർഭാഗ്യവശാൽ സി ഐ ടി യു യൂണിയനകത്ത് നിൽക്കുന്നത് കൊണ്ട് തുറന്നു നിർത്തിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്തുള്ള കാസർഗോട്ടേക്കും കാസർഗോട്ടുള്ള തിരുവനന്തപുരത്തേക്കും സ്ഥലം മാറ്റപ്പെടുമെന്ന് പേടിയുള്ളതുകൊണ്ട് അവർക്ക് പ്രതിഷേധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവരുടെ പ്രതിഷേധം ടൂറ് പോക്കായിട്ടും കള്ളുകുടിയായിട്ടും മറ്റു പലതുമായിട്ടും അവർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്, സമ്പൂർണ്ണ അരാജകത്വത്തിലേക്ക് ഈ സംസ്ഥാനം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇപ്പോ ഇവരെല്ലാവരും കൂടെ ടൂർ പോയതിരിക്കട്ടെ, നാളെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും കൂടെ ടൂർ പോയാലും പിണറായി വിജയന് കമാന്നൊരു അക്ഷരം വിടാൻ പറ്റിയല, അച്ചടക്കം നമ്മുടെ എടുക്കാൻ പറ്റിയല, ഒന്ന് പ്രതിഷേധിക്കാൻ പോലും പറ്റില്ല. കാരണം ഇവരുടെയൊക്കെ വരുമാനം കൊണ്ടാണ് പാർട്ടി നിലനിൽക്കുന്നത്. ഞാനത് മുമ്പൊരിക്കലും അത് ഈ വിഷയം ചൂണ്ടിക്കാണിച്ചിരുന്നു.